UPSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആൻസർ ഐ എം വിജയനാണ്. ഓർമ്മിക്കുക, പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഐ എം വിജയൻ. 8 ടീമുകൾ മത്സരിക്കുന്ന പുതിയ പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റായ കേരള സൂപ്പർ ലീഗ് നവംബറിലാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ് അംബാസിഡർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യനാണ്, അംബാസിഡർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് സഞ്ജു സാംസൺ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. എന്നാൽ നമ്മുടെ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, അതായത് ഫുട്ബോളിനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫുട്ബോളിൻ്റെ സാമീപ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിണറായി വിജയനാണ് ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ പ്രകാശനം ചെയ്തത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഐ എം വിജയൻ.